അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയി. രാവിലെ എണീറ്റപ്പോ തന്നെ ഒരു വലിയ സന്തോഷവാർത്ത ഇറങ്ങിയാണ് കേട്ടോ എണീറ്റ് വന്നത്. ദൈവദൂതനെ പോലൊക്കെ വെച്ച് വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, അമ്മൂസേ അമ്മൂസേ നമ്മുടെ വീഡിയോ ട്രെൻഡിങ് നാളോൺ ട്രെൻഡിങ് അല്ലെ ട്രെൻഡിങ്ങിൽ കേറിയിട്ട് വന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കാരണമാണ് അങ്ങനെ ഒരു അല്ലെ കേറാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു 15-ാമത്തെ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നുണ്ട്, എല്ലാം കൂടെ ഇപ്പം 15-ാമത്തെ വട്ടമാണുണ്ട് നമ്മുടെ വീഡിയോ ട്രെൻഡിങ് കയറുന്നത്. ഒരുപാട് സന്തോഷം, അതും ഇത്രയും നല്ലൊരു എന്താ പറയാ നല്ലൊരു കാര്യത്തിന്റെ വീഡിയോ ട്രെൻഡിങ് കയറിയതിൽ അതിലേറെ സന്തോഷം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കമന്റ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സോറി പറഞ്ഞത് കൊണ്ടും പിന്നെ എന്താ സബ്സ്ക്രൈബ് തിരിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയവരൊക്കെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താ പറയാ നമ്മുടെ കുടുംബം ആവുമ്പോ അങ്ങനെയാണല്ലേ, ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ മുഖം നോക്കാണ്ട് നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖം നോക്കാണ്ട് സംസാരിക്കും. അതേ നിങ്ങൾ എന്റെ അടുത്തും ചെയ്തുള്ളൂ. അത്രത്തോളം എന്നെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്നോട് ചെറിയൊരു ദേഷ്യം തോന്നി. അതൊക്കെ ഞാൻ എന്താ പറയാ അതങ്ങനെ വിട്ടു കേട്ടോ, അതിന്റെ ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. കാര്യം കുടുംബമാകുമ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പ്രശ്നം ഉണ്ടാവും, പക്ഷെ അത് പറഞ്ഞു തീർക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം എന്താ ആ ഒരു പ്രശ്നം വന്നപ്പോ എന്നെ തള്ളി പറഞ്ഞവരൊക്കെ വീണ്ടും വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുപോലൊക്കെ തന്നെ ഇപ്പം നല്ലൊരു കാര്യം ചെയ്തപ്പോ എല്ലാവരും എന്റെ കൂടെ വന്നു, അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വീണ്ടും ഞാൻ പറയാനുണ്ടോ, നിങ്ങളെല്ലാം എന്റെ കുടുംബമാണ്. അപ്പം മുഖം നോക്കാണ്ട് വഴക്ക് പറഞ്ഞതിനും ഇപ്പൊ സ്നേഹത്തോടെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്ത്. അപ്പൊ ഇന്ന് ഞാനും കിങ്ങിനിമോളും വിച്ചൂസും മാത്രമുള്ള വീഡിയോ ആണ്. കിങ്ങിനിമോൾ അകത്ത് കിടക്കാനുണ്ടാവും, ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഒന്നുമില്ല, അങ്ങനെ വലിയ ബഹള കാര്യങ്ങളൊന്നും ഇല്ല. കൂടുതലും ആൾക്ക് നിലത്ത് കിടക്കുന്നതാണ് കേട്ടോ, നിലത്ത് കിടന്നിട്ടുണ്ട് ആളെ കൂടി യാതൊരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ പിന്നെ തത്തമ്മ ചേച്ചിയൊക്കെ വീട്ടിലാണ്. പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല മഴ. അതുപോലെ തന്നെ ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയും കാര്യങ്ങളൊക്കെ. കാരണം കറണ്ട് ഒന്നും രാത്രി ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പൊ അതിന്റേതായ ഉറക്കത്തിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് ഞാൻ അറ്റതോ മൂലയാക്കുന്ന അത് വിട്ടെ, എല്ലാരും ഒന്ന് ക്ഷമിക്കുക, അത് രാത്രി ഇതിൽ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് വരാന്ന് വിചാരിച്ചത്, എന്നും മുറിയും മുഖമില്ല എല്ലാടെ നിങ്ങൾ കാണുന്നത് മുടിയൊക്കെ കെട്ടിവെച്ച്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി വെറൈറ്റി ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുടിയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മഴ കാര്യങ്ങളൊക്കെ ആണ്, നമ്മൾ വെളിയിലോട്ട് അങ്ങ് ബ്ലോഗിനും കാര്യങ്ങളും ഒന്നിനും നമ്മൾ പോകുന്നില്ല. കാര്യം ഈ ഒരു 2-3 ദിവസത്തെ അടുപ്പിച്ചുള്ള ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മളാകെ എന്താ പറയാ ടയർഡുമായി, അതിന്റെ കൂട്ടത്തില് വീടാകെ മുഷിഞ്ഞ് കിടക്കാണ് കേട്ടോ. അത് മുഷിഞ്ഞ് കിടക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഡസ്റ്റിന്റെ അലർജി ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് അലർജി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഒതുക്കാനും പറക്കലൊന്നും പറ്റത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കിച്ചണിലെ എല്ലാ പണികളും ചെയ്യും, ബാക്കി എന്താ തൂക്കല വല്ല എന്നാലും അമ്മ മിക്കൊക്കെ അമ്മ തന്നെ തൂക്കും കേട്ടോ. എന്നെ അധികം തൂക്കാണ്ട് ഒന്നും ഇറക്കത്തില്ല, ഞാൻ വല്ലപ്പോഴും അല്ല ഇടയ്ക്ക് മുടിക്കുകയാണ്. അമ്മ തന്നെ അമ്മയ്ക്ക് അത് ചെയ്താലേ അമ്മയ്ക്ക് തൃപ്തി ആവുള്ളൂ. അമ്മ അങ്ങനത്തെ ആ അറ്റത്തെ വീട്ടിൽ നിന്ന് വരാൻ അമ്മ ഇവിടെ തൂക്കുന്നൊരു കാര്യം, ഇത് കനാൽ റോഡാണ് കേട്ടോ. അപ്പൊ അമ്മ എല്ലാം നല്ല വൃത്തിക്ക് ഏത് സമയമുണ്ട്. അപ്പം ഇടയ്ക്കും മുടക്കി മുട്ടിനൊക്കെ ഞാൻ തൂക്കാണ്ട് മറക്കാണ്ട് മിറ്റൊക്കെ ഇറങ്ങുള്ളു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പൊ നേരത്തെ എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഡെലിവറിക്ക് മുമ്പേ എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ കയറി അമ്മയെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു. പക്ഷെ ഇപ്പം കിങ്ങിണിക്കുട്ടി ഉള്ളതുകൊണ്ടും ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ എന്റെ അടുത്ത് പറയും നീ അത് ചെയ്തോ ഞാൻ ഇത് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം അമ്മ ചെയ്യത്തില്ല എന്നല്ല കേട്ടോ, അമ്മയും ചെയ്യും ഞാനും ചെയ്യും, അങ്ങനെ മാറി പറയാം. എന്നാലും ഇന്ന് അമ്മയ്ക്ക് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടുക്കിയിൽ പോയി കുറേ ദിവസം നിന്നിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ആകെ ഒന്ന് ഫുള്ളൊന്ന് താഴ്ന്നു തെറ്റി കിടക്കാന്ന് കേട്ടോ, പെരയ്ക്കാവും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഇടുക്കിയിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുത്ത്, പിറ്റേ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയി, പിന്നെ ഇന്നലെ വന്ന് റെസ്റ്റ് എടുത്തു. ഇന്നപ്പോ നമ്മുടെ പണി കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ വിചാരിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെ ആണ് കേട്ടോ ഈ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇന്ന് ഇവിടെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കാലത്ത് തന്നെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ മീനിന്റെ ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ നടത്താനിട്ട് പൊടികളും അല്ലെ കട്ടയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന്റേതായ പണികൾ നമുക്ക് കുറച്ചുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ അകം ഞാൻ ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് ആരും എന്നെ ചീത്ത പറയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 2 ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് ഫ്രീ ആയേക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചിയുടെ അടുത്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മയ്ക്കും അങ്ങ് നോക്കാനും പറക്കാനൊന്നും പരിക്കാത്ത കാര്യങ്ങളൊന്നും അധികം നോക്കാനും പറക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അതിലോട്ട് പോവാം.
ഹലോ ഹലോ എച്ച്എസ് മീ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കിങ്ങിനിയുടെ കൈ ഒന്ന് കയറ്റിയിട്ട് വെച്ചേ കിങ്ങിനി ചിങ്ങിനി 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 രാവിലെ എണീറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഹലോ എച്ച് ഒന്ന് ചിരിച്ചാണ് കേട്ടോ ഇതോ എടോ ഒന്ന് ചിരിക്കടോ കിങ്ങിനി ഒന്ന് ചിരിക്കാൻ അമ്മ പോവാണേ ടാറ്റാ ടാറ്റാ കുഞ്ചി കാത്തു ജാനി കിങ്ങിനി ഇങ്ങനെ എന്ന് നോക്കണോ ഓ വല്യ പറഞ്ഞാൻ പോവാട്ടോ അപ്പൊ നമ്മുടെ വീട് കിടക്കുന്ന ആ ഒരു സെറ്റപ്പിൽ കിടപ്പുണ്ട് കേട്ടോ ആരും എന്നെ വഴക്ക് പറയില്ല കേട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ തുണിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അതൊക്കെ ഉണങ്ങിയ തുണിയാണ് അതൊക്കെ മടക്കി വെക്കാവുള്ളൂ കേട്ടോ ഇത് കിങ്ങിനിയുടെ ടർക്കിയാണ് അത് അമ്മയുടെ ഷോള് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഹോം ടൂർ ചെയ്തില്ലെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ കാണണ്ട ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ തിരക്കുകൾ ഞങ്ങൾ എല്ലാവരും തിരക്കായി പോയിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അമ്മയായാലും ഇങ്ങനെ ഇടത്തില്ല കേട്ടോ എല്ലാവരും അമ്മയായാലും ഞാൻ എല്ലാവരും തിരക്കായി പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതെന്തൊക്കെയാന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം കേട്ടോ അതാ ഇതെല്ലാം നമുക്ക് നീറ്റ് ആക്കി ക്ലീൻ ആക്കി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് അമ്മയുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെ സഞ്ചിക്കാത്ത മരുന്നുകളിൽ നിങ്ങൾ ചിന്തിക്കൂ കേട്ടോ ഒരുപാട് മരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ വിച്ചൂസിന്റെ ലൊഡാക്ക് ഫോണ് ഇത് എത്രാണ്ട് വർഷം ഇറങ്ങണം കേട്ടോ മേടിച്ചിട്ട് പൊട്ടി തവിട് പൊടിയായിരിക്കാം കേട്ടോ ടി വി ചാനൽ ഇതൊക്കെ വിച്ചൂസിന്റെ ഇന്നലെ വന്നേക്കുന്ന ഐറ്റം ആട്ടോ ഇന്നലെ എന്തിട്ടാ ട്രിമ്മറാന്ന് തോന്നുന്നു ഇന്നലെ വന്ന അച്ഛൻ മണ്ടുള്ള ടി വിയിൽ ഒരു സാധനം വെക്കരുന്നു പക്ഷെ വിച്ചൂസിനെയാണ് കേട്ടോ ഈ എല്ലാ സാധനങ്ങളും മരുന്ന് തൊട്ട് എല്ലാം വിച്ചുവിന്റെയാണ് ആ ഒരു സ്ലൈഡ് എന്റെയാണ് കേട്ടോ സോറി അതെങ്ങനെയാണ് വന്നു എനിക്കതില്ല ഇത് കണ്ടോ ഇവിടുത്തെ പൊടി എന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സൈഡിലാണ് നമ്മുടെ വീട് അപ്പം നമ്മുടെ ആ ഒരു ഒരു ഏരിയയില് ഇത് ചെയ്തിട്ടില്ല അതായത് എന്താ ടയറ് അതിനെന്ത് വേറൊരു പേരുകൂടെ പറയുമല്ലോ ആ ഒരു സംഭവം അതായത് ടയർ ഉണങ്ങുന്ന ആ ഒരു സംഭവം ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പൊടി പിന്നെ ഫാൻ ഉള്ളത് കൊണ്ടും ഭയങ്കര പൊടിയാണ് പിന്നെ നമ്മുടെ ടി വി ഇരിപ്പുണ്ടോ ടി വിയിൽ ഒന്നും വലിയ പൊടിയില്ല പിന്നെ ഇതിനകത്തൊക്കെ കുഴപ്പമില്ല കേട്ടോ ഇതിനകത്തൊക്കെ നേരത്തെ ഞാൻ അടുക്കി വെച്ചാൽ ഇപ്പൊ ഇത്ര അലങ്കോലപ്പെട്ടായിരുന്നു പക്ഷെ അതൊന്നും വെളിയിൽ കാണത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പിന്നെ സമയമുള്ള പോണക്ക് അടുക്കാം പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ റൂം കേട്ടോ അവിടെ എല്ലാം റെഡിയാക്കാനായിട്ടുണ്ട് എല്ലായിടത്തും എന്താ വേസ്റ്റായിട്ടെല്ലാം കിടക്കാൻ കേട്ടോ പൂഞ്ചോല കുട്ടിയുടെ വണ്ടി ഞങ്ങളുടെ മുറിയുണ്ട് നിങ്ങളൊരു ഞെട്ടല്ല് കേട്ടോ സത്യമായിട്ടുണ്ടെങ്കിൽ അതുപോലെ കലങ്കോലമാണ് കിടക്കുന്നത് ഇത് കണ്ടോ വിച്ചൂസിന്റെ ബേനി ഇന്നലെ ചൂട് എന്താ വിച്ചൂസിന്റെ ബേനിയും കിങ്ങിനി കുട്ടിയുടെ സോക്സ് ഇത് ഇന്നലെ ചൂട് വന്നപ്പോഴത്തേക്ക് എടുത്ത് ഫാൻ മുണക്ക് വീശിക്കൊണ്ടിരുന്നോട്ടെ ഇത് ഞങ്ങളുടെ എന്തിട്ടാ പറയാ എ സി ഒക്കെ മൂടി വയ്ക്കുന്നത് ആ ഒരു പിന്നെ എന്നെ കുടിക്കുക അവിടെ അറ്റത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അറ്റത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഇത്തിരി ഇരുട്ടത്തിരിക്കട്ടെ അതാ ആരും കാണത്തില്ല പിന്നെ നമ്മുടെ ബെഡൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കാണ് ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു കുറച്ച് ദിവസം നമ്മുടെ ടൂറ് പോയതിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം അതൊക്കെ അതൊക്കെ എടുത്ത് വെക്കാനുള്ള തുണികളാണ് കേട്ടോ പിന്നെ കുഞ്ഞിനുകുട്ടിയുടെ ബോക്സ് അതെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കണം അപ്പം അതെല്ലാം റെഡിയാക്കണം വൃത്തിയാക്കണം പിന്നെ അവിടുന്ന് റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ രണ്ട് അരിച്ചാക്കിരിപ്പുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നതൊക്കെയാണ് ഞങ്ങളുടെ ഷൂസ് കാര്യങ്ങള് ഈ ഒരു മേശ ഉണ്ടാ സത്യം പറഞ്ഞാൽ പേടിച്ചു പോട്ടെ ഇതിലില്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല ഇത് എന്താ പറയാ കുഞ്ഞി വന്നപ്പോ എടുത്തിട്ട് ക്യൂട്ടസ് അതായത് പൂഞ്ചാലക്കുട്ടി വന്നപ്പോ എടുത്തിട്ട് ക്യൂട്ടസും മരുന്നുകളും സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം എടുത്ത് വെക്കേണ്ടതായ അതാത് സ്ഥലത്തിൽ വെക്കണം ഈ ഒരു കുറച്ച് ദിവസം തിരക്കാറുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനത്ത് പെട്ടെന്ന് ഈ മേശകളിട്ടിട്ട് പോകും അത് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ വെക്കുന്ന ഓരോരോ സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്കൊക്കെ നമുക്ക് മാറ്റണം പിന്നെ നമ്മുടെ അടുക്കളകളുടെ വരുവാണെങ്കിൽ ഇവിടുന്ന് ഇതുണ്ടോ ഇതെല്ലാം സെറ്റാകണം ഇതൊക്കെ വെക്കുന്ന ഓരോരോ സ്ഥലങ്ങളുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പാത്രങ്ങൾ ഇങ്ങനെ സിംഗിൾ സാധാരണ നമ്മൾ പാത്രം ഇടാത്തതാണ് കേട്ടോ അപ്പൊ ഇന്ന് കുറച്ച് പാത്രമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതങ്ങനെ നീറ്റാക്കണം കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം ഇത്ര ദിവസം നമ്മൾ ഇവിടെ അടുപ്പൊന്നും കത്തിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വെളിയിലാണ് അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി പിന്നെ ഇവിടെ ശരിക്കും അലങ്കോലമാണ് കേട്ടോ
ശരിക്കെല്ലാം നീറ്റാക്കാനായിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ ഇത്രയും വൃത്തികേടാക്കാൻ പറ്റുമെന്ന്. ഇത്രയും വൃത്തികേടാക്കിയതല്ല കേട്ടോ, ഞാൻ വീണ്ടും പറയാണ്. കുറേ നാളായി, ഇപ്പം ഞങ്ങൾ പോയിട്ട് 10-15 ദിവസമായില്ലേ. അപ്പം ഇനിയൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, അലീനെയും പുലിക്കൊക്കെ ഉടനെ തന്നെ വിച്ച് കൂട് പണിയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ പുലി മുതലക്കുഞ്ഞ് നമ്മുടെ അലി അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പം അലിക്കും പുലിക്കും തിന്നാനുള്ള ചെറിയ ചെറിയ മീനൊക്കെ വിച്ചു ഇതിനകത്ത് മേടിച്ചിട്ടിട്ടുണ്ട്. എനിക്കവിടെ കിടക്കുന്ന കാണാതിരിക്കും അല്ലേ. അപ്പോൾ അവന്മാരവിടെ കിടക്കട്ടെ കേട്ടോ. ഇത് തുറന്നു എന്ന് പറഞ്ഞാൽ വിച്ചു എന്നെ തട്ടും. കാര്യം വിച്ചു ഇത് ചാടി പോകാതിരിക്കാണ്, സെറ്റ് ഹൈ സെറ്റപ്പിലാട്ടോ അല്ല വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ തന്നെ ക്യാമറമാന് പോയി കേട്ടോ. ഇന്നത്തെ എൻ്റെ ഈ ഒരു കുറച്ച് പണികളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഇത്തിരി മിറ്റമൊക്കെ ഇത്തിരി അലങ്കോലമായിട്ടാണ്. അപ്പം അതെല്ലാം റെഡിയാക്കണം. അപ്പം അതൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഡെയിലി റൊട്ടീൻ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നേരെ നമുക്ക് ഓരോ പണികളിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ഹോം ടൂർ പോണക്ക് തന്നെ അന്ന് നമ്മൾ ചെയ്ത പോണക്ക് തന്നെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. പണിയിലാണോ? അയ്യോ, ആ നല്ല ചൂടുണ്ട് കേട്ടോ കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ഞങ്ങളെ ചതിക്കൂന്ന് അറിയില്ല ഗായ്സ്. ഞങ്ങള് ഞാനിവിടെ കുളിപ്പിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിക്കുന്നുണ്ട്. അപ്പൊ ആ പാട്ട് കണ്ടപ്പോ കേട്ടോ, എന്റെ കൺവെൻഷൻ കാണാൻ പറ്റിയതായിരിക്കും. അപ്പൊ ഞങ്ങള് പോയി കുടിച്ചിട്ട് വരട്ടെ, എന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടി. കാര്യം കിങ്ങിനെ ഉറക്കിയില്ലെങ്കിൽ അവളിപ്പോ ബഹളം തന്നെ ഉറങ്ങുന്ന ടൈമാണിട്ട്, 9 മണി ടു 10 മണി വരെയൊക്കെ. അപ്പൊ നമ്മള് ഒതുങ്ങട്ടെ, കുളിച്ചത്തെ അന്നത്തെ ഒതുങ്ങത്തെ. ടാറ്റ. ഡാൻസ് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ. ചാളി ചിരിച്ചോണ്ടേയിരിക്കും, കൂടുകൂടാതെ വെച്ചു ഇത്രോ നനച്ചിരിക്കുവായിരുന്നു. വെച്ച് വീടിന്റെ ഉള്ളിലേ കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഉപ്പയെടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് കുളിക്കട്ടെ. എന്തു പറഞ്ഞാലും സന്തോഷമുണ്ട് വെച്ചു എനിക്ക്, അഭിമാനം ഉണ്ട് വെച്ചു എനിക്ക്. എന്തിനാന്നോ ആദ്യമായിട്ടാണ് കേട്ടോ വിച്ചു എന്റെ അടുത്ത് ഇങ്ങനെ. കാര്യം ടിവി സ്റ്റാൻഡ് തുടച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും എനിക്ക് തലകറക്കുമ്പോ അയ്യോ അയ്യോ കടന്ന് പിടിച്ചിരിക്കട്ടെ. പൊന്നെ വിച്ച ഇരുന്നങ്ങ് തള്ളിക്കോളുവാ. ഞാൻ പറഞ്ഞു കേട്ടോ, അത് കിട്ടി എന്നാലും ടി വി ചാനലിന്റെ കൊണ്ട് അങ്ങ് തള്ളി. എന്നാൽ അത് വെക്കാൻ ടി വി കിട്ടി എന്തോ എന്തോറെ സ്ഥലമുണ്ട്. ഇവിടെ മല തിരിച്ചു വെക്കുന്നുണ്ട്, അതോ വീടെടുത്ത് തിരിച്ചു വെക്കുന്നുണ്ടോ? സമയം കിട്ടാണ്ടിരിക്കാൻ ശരിയാണോ. ഇന്നലെ നമ്മള് നമ്മുടെ ചേട്ടന്റെ ചിഞ്ഞഞ്ചാന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഉണ്ണീനെ കാണാനായിട്ട്. പാറക്കുട്ടീനെ പോയി കണ്ടു. കൊച്ചിന്റെ പേരെന്നു വെച്ചു? അച്ഛാ അല്ല, പ്രതിമോളെ അല്ല, അത് പാറക്കുട്ടി, മറ്റേ ആര്യൻകുട്ടൻ. ആര്യൻകുട്ടൻ അയ്യ പേരിട്ടിട്ടില്ലല്ലോന്നോ. ആ ആര്യൻ. ആ പിന്നെ നമ്മള് ചേച്ചിപ്പെണ്ണ് രണ്ടാമത് വേറൊരു ചേച്ചിപ്പെണ്ണ് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ കിടപ്പുണ്ട്. ചേച്ചിയുടെ ഉണ്ണീനെ പോയി കാണാൻ പോയി. അപ്പൊ നമ്മളിന്നലെ ഞാൻ പറഞ്ഞില്ല, ആകെ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി ഒരു രണ്ടു മൂന്ന് കുറച്ച് ദിവസമായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്നത്. മോനി നമ്മള് മാത്രമല്ല കേട്ടോ, അപ്പൊ അത് അച്ഛനും അല്ല അമ്മയല്ല, അച്ഛൻ വന്നില്ല, അമ്മയും വല്യമ്മയും എല്ലാവരും കൂടെ കേട്ടോ പോയത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഫുള്ള് കറക്കമായിരുന്നല്ലേ വെച്ചു.
അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറക്കിയിട്ടൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അമ്മൂസ് ഈ റൂമിലേക്ക് കയറി, അമ്മുവാണ് ഈ റൂം കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നത്. അപ്പൊ യെസ്, അപ്പൊ അമ്മു അത് റെഡി ആക്കട്ടെ, ഞാൻ എന്റെ വർക്കും തുടങ്ങട്ടെ. അമ്മുവിന്റെ പിന്നാലെ നടന്നെങ്കിൽ എനിക്കും ടൈം കിട്ടില്ല. ആര ഫസ്റ്റ് തീരുന്നേ നോക്കാം. ഓക്കെ, രണ്ട് റൂമുണ്ടേ, എനിക്ക് വലിയ ഹാളാ തന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് ഇല്ല, ഇപ്പൊ ഇത് നോക്കാൻ തീയല്ലോ. ഇപ്പൊ രണ്ട് റൂം. ഓക്കെ ഓക്കെ, ആ ഓക്കെ, എന്നാ ഈ റൂം നോക്കാം. ഇത്രോ നേരം ഇവിടെ ഒരാള് പാട്ട് പാടുവായിരുന്നു, അത് കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. പാടൂ പാടൂ. ഏ, ഞാൻ എന്റെ പൊന്ന് വെച്ചു വായടച്ചില്ല, അതിന്റെ വിച്ച് അവസരം എഴുതു വെച്ചു. എന്റെ പൊന്നമ്മോ, നീ ഒരു അഞ്ചു മിനിറ്റ് നീ വായ നടച്ചു വെക്കാവോ? എനിക്കൊന്നും ശ്വാസം കിട്ടണേ. നീ പാട്ട് പാടി പാടാടി കൊച്ചുറങ്ങുന്നില്ല, വണ്ടി ഓടിക്കാൻ ചെയ്യണം എന്നെ അടുത്ത് പറഞ്ഞു വെച്ചു, പരാതി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി പാടില്ല. വിച്ചു ഒരു പാട്ട് പാട്. പണി ചെയ്യുമ്പോ പാട്ട് പാടിക്കൊണ്ട് പണി ചെയ്താ എന്നെ പെട്ടെന്ന് പണി ചെയ്യുന്നറിയോ? തിരക്കിട്ട് പണിയിലാണ്ടാ മോസ്, ഭയങ്കര വേഗം സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാ പരിപാടിയും ചെറിയ തേയില ഉണ്ടായിരുന്നു. മെല്ലെയൊന്ന് പാടി ഞാൻ ഉണർത്തിയോ മലേ, ഉള്ളിലുള്ള കനവൂടാതെ പാലി ചെയ്ത മലരറിയാതെ. മെല്ലെയൊന്ന് പാടി നിന്നു ഞാൻ ഉണർത്തിയോ മലേ. ശ്രുതി പോരാ, താളം പോരാ, താളം പോരാ, വരികൾ ഒട്ടും പോരായിരുന്നു. കാര്യം ഫുള്ള് തെറ്റിച്ച പാടിയെ. നമുക്കറിയാന്നല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. ഞാൻ അത്ര സ്പെഷ്യലിസ്റ്റ് ഒന്നല്ലോ പാട്ട് വിദ്വാൻ. അപ്പൊ സമയം 11:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ, എല്ലാം സെറ്റായി. ഇനി ഫുഡ് കഴിക്കുക, ഇനി നമുക്ക് റെസ്റ്റിന്റെ സമയമാണ് കേട്ടോ. റെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇന്നത്തെ കമന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇനി നമ്മുടെ പണി എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ തുണി കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും വേർത്തത് ഞാനാട്ടെ, ഞാൻ ഇഷ്ടംപോലെ പണി ചെയ്തത്. അമ്മു വെറുതെ ആയിരുന്നു, അമ്മു അമ്മുവിന്റെ പിന്നെ കൂടെ അമ്മു ഓരോന്നും ചെയ്യും, പക്ഷെ അത് ഫുൾ ആവാണ്ടാവുമ്പോ ഞാൻ പിന്നെ കൂടെ ചെയ്യും. ഡോണ്ട് ആംഗ്രി മീ ആണോ? നമ്മളെ ഒരു കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ, പണികളായിരുന്നു. ഞാൻ നിങ്ങളെ ജസ്റ്റ് അത് ഇങ്ങനെ ഞാൻ പാമ്പ് പോത്താവന. ഞങ്ങളുടെ റൂം വൃത്തിയായിട്ടില്ലോ, ഗാനം കഴിക്കും. അയ്യോ, അവിടെ കിങ്ങിണി കിടക്കാൻ എന്റെ അപ്പൊ അവിടെ ചെന്ന് ചെറിയ സൗണ്ട് കേട്ടോ. ചാടി നേരത്തെ അവൾ അവിടുത്തെ, അതായത് അവിടെ മറ്റേ മിഷൻ വർക്ക് ഒക്കെ നടക്കൂല്ലോ, അപ്പൊ ആ സൗണ്ട് ഇട്ട് അവൾക്ക് കുഴപ്പമില്ലാണ്ട് അവള് പരിചയമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആരും പതുക്കെ പതുക്കെ, പക്ഷെ അമ്മ ഉണ്ടെങ്കിൽ, അമ്മ ഇവിടെ സംസാരിച്ചാൽ കൊടവാതിൽ വരെ കേൾക്കും. അമ്മ ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ലാട്ടോ, വേറെ എന്തെങ്കിലും പെട്ടെന്നുള്ള സൗണ്ട് ഒക്കെ അവളെ എണീക്കും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കാണിക്കാൻ പറയും. നല്ല വൃത്തിക്കും വെടുപ്പിൽ. നേരത്തെ കിടന്നത് എങ്ങനെ, ഇപ്പൊ കിടക്കണത് എങ്ങനെ അല്ലേ? ആ മോസ്, അടിപൊളി. നമ്മുടെ നമ്മുടെ പ്ലേ ബട്ടൺ എല്ലാം അവിടെ സേഫ് തന്നെ അല്ലേ? ഇവിടെ ആയിരുന്നു. യെസ്, അതെ, റൂം കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റൂമിലേക്ക് നമുക്ക് കയറിയിട്ടില്ല, അത് നമ്മൾ റെഡി ആക്കുന്നതായിരിക്കും. യെസ്, നമ്മൾ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ കിടന്നാറുന്നതാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തപ്പിയ കിട്ടുന്നത് മരുന്നുകളായിരിക്കും. യെസ്, അപ്പൊ അങ്ങനെ അടുത്തത് പിന്നെ കിച്ചണിലേക്ക് കയറി വന്ന കിച്ചണും അടിപൊളിയാക്കി നോക്കിട്ടൊന്ന് പറഞ്ഞ് എന്തേലും കുഴപ്പമില്ല. അതെ, യെസ്. അപ്പൊ
കൊച്ചു വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ വേഗം കൂടുതൽ ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അതൊന്നൊരു പകുതിയായി പോയേ.